വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താണ് എൻ്റെ ഫാമിലിയുടെ വക, പിന്നെന്താണ് പിന്നെ വൺകെ ആയതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്തതാണ്. അതിനും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ December 31 നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗസ് വാമിങ്ങിന് പോകുന്നതിൻ്റെ വീഡിയോ ആണ് കുറച്ച് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നാല് പേരും ഇറങ്ങി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു പ്ലാനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വീടിൻ്റെ പണിയും കഴിയുമ്പോൾ അത്യാവശ്യം ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെന്താണ്, അപ്പോൾ അതേ വന്ന് കയറുമ്പോഴത്തേക്കും ഇതുപോലെ സിറ്റ് ഔട്ടിൽ ഇതുപോലൊരു ചാരകസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ചെന്ന് കയറുമ്പോൾ റൈറ്റ് സൈഡിലെ വാളിൽ നല്ലൊരു ഡിസൈനാണ് കേട്ടോ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോളിൻ്റെ സൈഡിൽ തന്നെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ നല്ലൊരു വർക്ക് ചുമരിൽ തൂക്കിയിട്ടുണ്ട്. ഈ ഒരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലും കോട്ടയാട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ലൈറ്റ് എല്ലാം കണക്ഷനും ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. സോഫ കുഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിഞ്ഞ രീതിയിലുള്ള ജനലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ്. പിന്നെ കയറി വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല എന്താണ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ അതേ അതുപോലെ ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ഒരു കോട്ടയാട്, നമ്മുടെ വീട്ടിലെ ഇതുപോലെ തന്നെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ചെടികളും പുൽത്തകടിയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമാണ്. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും അവിടേക്ക് ഇങ്ങനെ നോക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ മുകളിൽ ഇങ്ങനെ കവേഡൊക്കെ, അതായത് ഇങ്ങനെ കമ്പി വെച്ചിട്ട് കവേഡാണ് കേട്ടോ. മുകളിൽ ഷീറ്റൊന്നും ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഇതാണ് ഡൈനിങ് ഹാള്. അവിടെ ഒരു ആട്ട് കട്ടിലിട്ടിട്ടുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, ഒരു ആട്ട് കട്ടിലിടണമെന്ന്. പക്ഷേ അവിടെ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഞാനത് ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആട്ട് തൊട്ടിലല്ല ആട്ട് കട്ടിൽ. പിന്നെ അത് കയറി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പിന്നെ ബെഡ്റൂമുണ്ട്. ഫ്രണ്ട് സൈഡിൽ ടു വ്യൂ വരുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ജനൽ കൂടെ നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ പുൽത്തകടിയും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മിററൊക്കെ വരുന്നതാണ് കേട്ടോ സൈഡിൽ. എന്താണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ അല്ലല്ലോ, മേക്കപ്പ് ഏരിയ അത്. അപ്പോൾ അതേ അവിടെ നിന്ന് ഇതേ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇത് ഡൈനിങ് ഹാൾ. അവിടെ വെച്ചിരിക്കുന്ന ചെടിയൊക്കെ ഒറിജിനലാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിങ്ങനെ നടന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ കിച്ചണാണ്. ഇത് ഒരു കിച്ചൺ, പിന്നെന്താണ് അടുപ്പും ഹോബും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ കബോർഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വലിയ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. ജനാലയും അത്യാവശ്യം വലുതാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ പോലെ തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ജനൽ തന്നെയാണ്. കുറേ കൂടെ സ്പേസ് ആയിട്ട്, അതായത് സ്റ്റോറേജ് സ്പേസ് കുറേ ഉണ്ട് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സെക്കൻഡ് കിച്ചണാണ് കേട്ടോ. അത് ഇതുപോലെ കുറേ ഒരു റാക്ക് പോലെയൊക്കെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതായത് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ജോർജ് കുട്ടി കുറച്ച് കുറവായിരുന്നു. അതായത് നമ്മൾ ഡ്രോയർ തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സാധനങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ വീഴ്ന്നു പോകാതിരിക്കാൻ രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ അഴി പോലെയുള്ള സംഭവമാണ് വെച്ചിരിക്കുന്നത്, ഗ്രില്ല് പോലത്തെ ഒരു ഇത്. പിന്നെ ഇതേ പുറകെ സൈഡിലായിട്ട് ഇതുപോലെ ടോയ്ലറ്റും പിന്നെ ബാത്റൂമും ഒക്കെ വയ്ക്കുന്നേ ഉള്ളൂ. പിന്നെ അതേ ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ ഉണ്ടല്ലോ നമ്മുടെ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇവിടെ ഹാൻഡ് റീലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കൊടുത്തിരിക്കുന്ന മറ്റേ ഇങ്ങനെ സ്ക്വയർ പോലെ ആണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും വലിയൊരു ഹോള്, ഇങ്ങനെ നീളനെ കുറച്ച് ഹോള്, കുറച്ചല്ല ഒരു ഹോള് കാണാം. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇത് ഒരു പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീടൊക്കെ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ഷോ പീസൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ അതേ ഇതുണ്ടല്ലോ, എന്താണ് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബ്ലൈൻഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാനാണ് അന്ന് ആർക്കിടെക്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലെ ജോർജ് കുട്ടിയുടെ പരിമിതി മൂലം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എൻ്റെ വലിയ ആഗ്രഹമാണ് എൻ്റെ വീട്, കാരണം വീടെന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടന് അത്രത്തോളം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് വീട് വെക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വീട് വെച്ച് വന്നപ്പോഴത്തേക്കും കുറേ അധികം ബുദ്ധിമുട്ടുകളും എന്താ അത് ഇപ്പോഴും നമ്മൾ അതിന് ഇതായിട്ട് നമ്മളിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടുകൾക്കെതിരെ. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം എല്ലാം സെറ്റാക്കി നല്ല കിടുവാക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശ്വരൻ അതിന് എനിക്ക് എന്നെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നതെ ഇതേപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ഹാളൊക്കെ ഇങ്ങനെ കാണാം. അത് നല്ല സെറ്റാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോഴും ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ ചില ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നതെ ആ ഹാളില്ലേ, ഹാളിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കവേർഡാണ്, പക്ഷേ ജനാലയ്ക്ക് കമ്പികളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ പ്ലെയിൻ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ബെഡ്റൂമുണ്ട് ഇത്. പിന്നെ ടോയ്ലറ്റൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ബെഡും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എന്താണ് കിടുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കർട്ടനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ ജനലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് ഒരുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമേ ആയിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ കളറിലുള്ള ഗ്ലാസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്, രാവിലെയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും. കാരണം ഈ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ആ ഗ്രീൻ കളർ ഗ്ലാസ് കൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ കബോർഡുകളെല്ലാം ഇങ്ങനെ സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുള്ള കബോർഡുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പക്ഷെ ഒന്നും കവർ ചെയ്ത് എടുത്തിട്ടില്ല. എല്ലാം ഓപ്പണായിട്ട് തന്നെ കിടക്കുകയാണ്. ആകെ രണ്ട് റൂമിൽ മാത്രമേ നമ്മളിങ്ങനെ കബോർഡ് വെച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും അടിപൊളിയായിട്ട് ഒരു വീട് അല്ലേ, അതൊക്കെ ഒരു കിടിലം തന്നെയാണ്. എന്തായാലും ഇത്രയും നല്ലൊരു വീട് ഡിസൈൻ ചെയ്തതിന് ആർക്കിടെക്റ്റ് നമ്മളൊരു താങ്ക്സ് പറയണം, കൺഗ്രാജുലേഷൻസ് പറയണം. താങ്ക്സ് പറയാൻ എൻ്റെ വീടല്ലല്ലോ അല്ലേ, എന്തായാലും കൺഗ്രാജുലേഷൻസ് പറയണം. അപ്പോൾ അതേ പുറമേയുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ കാണിച്ചത്. അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓട് പാകിയിരിക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ അതേ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പുറത്ത് ഇറങ്ങാൻ പറ്റുന്നത്, ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു പുറത്തിറങ്ങാനായിട്ടൊരു സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഇനി അകത്തോട്ട് കയറി പോകുന്ന സൈഡിൽ ഈ ചുമരൊക്കെ കണ്ടോ, നല്ല ഇങ്ങനെ ആ കട്ടകൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാപ്ടോപ്പോ അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഇതും ഒരു ബെഡ്റൂം ആട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഓണറ് പിന്നെന്താണ് കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് കിടന്ന് വൃത്തിയേടാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിടട്ടേ എന്ന് വന്നിട്ട് വിരിച്ചിട്ടാണ് കേട്ടോ. പ്രശാന്ത് എന്നാണ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. പ്രശാന്ത് എന്നെൻ്റെ വൈഫാണ് കേട്ടോ അത്. അപ്പോൾ അതേ അവിടെയും ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് റൂമിൽ. ബ്ലൈൻസൊക്കെ ഇട്ട് ജനലൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇതിൻ്റെ പോലെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഇടനാഴി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് റൂമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അവിടെ ഒരു ടോയ്ലറ്റ്, പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ ടി വി ഏരിയ ആണ് കേട്ടോ, ഒരു തിയേറ്റർ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ടി വി റൂം അത് തന്നെയാണ് സംഭവം. നമുക്ക് ഇതിനകത്തിരുന്ന് ടി വി കാണാം. അത് നല്ലൊരു ഇതാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേറെ എങ്ങും നമുക്ക് ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രൈവസി നമുക്ക് ഇഷ്ടപ്പെടും. കാരണം നമുക്കൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ കയറി വരുമ്പോൾ എല്ലാ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ടി വിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊരു ഒരിതല്ലേ. കാരണം നമുക്ക് വേറെ പുറത്തുനിന്നുള്ള ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ടി വി ഓഫ് ചെയ്ത് കിട്ടൊക്കെ പോവേണ്ടതായിട്ട് അങ്ങനെയൊക്കെ കുറച്ച്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല, അതൊരു തെറ്റാണെന്നല്ല. ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ടി വി ഓഫ് ചെയ്യാൻ തന്നെ വേണം, അതാണ് മര്യാദ, അതാണ് മാനേഴ്സ്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഗൗതുട്ട് ആടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഈ ഷോപ്പീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് എടുത്തതാണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടി പോയി ആ ഊഞ്ഞാലിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ആടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പീന്തറമണ്ണ, നല്ല മൈൻഡ് നല്ല ഫ്രീ ആവുന്ന ഒരു സ്പേസാണ് കേട്ടോ. നമുക്ക് ആ മഴ സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടി പുറത്തെ കാഴ്ചകളും ചെടികളും പൂക്കളും ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ യാത്രയൊക്കെ പറഞ്ഞിങ്ങ് വന്നു. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അന്നേരത്തെ എനിക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഒരു മടിപോലെയായിരുന്നു. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒന്നും കൂടി വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ
അപ്പൊ ഞാൻ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് നാടി നമ്മുടെ കോട്ടയൊക്കെ ഉണ്ട്, ചെടികളൊക്കെ പെട്ടെന്ന് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ നന്നായിട്ട് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും. അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ വീട്ടിലും ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം. അതിനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ എനിക്ക് തരട്ടെ. ഞാൻ വീണ്ടും വീണ്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ സൈഡിൽ ഇതുപോലെ പ്രശാന്ത് അണ്ണന് ഒരുപാട് ചെടികളോടൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചട്ടികളൊക്കെ വെക്കാൻ പാകത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ കുറച്ച് മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഈ വീടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ.